ഹലോ ഫ്രണ്ട്സ്, നിങ്ങൾ ഏതെങ്കിലും ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണോ? നമ്മൾ പഠിക്കുമ്പോൾ പല മെത്തേഡ്സും ഉപയോഗിക്കുന്നുണ്ട് അല്ലേ? എല്ലാവർക്കും ഒരേപോലുള്ള മെത്തേഡ്സ് ആയിരിക്കില്ല നല്ല കൂടുതലായിട്ട് യോജിക്കുന്നത്. ചില ആളുകൾക്ക് ചില മെത്തേഡ്സ് ബെസ്റ്റായിട്ട് വർക്ക് ചെയ്യും, അവർക്ക് ആ മെത്തേഡിൽ പഠിക്കുമ്പോൾ നല്ല മാർക്ക് സ്കോർ ചെയ്യാനും പറ്റും. സോ അതുപോലെ നിങ്ങൾക്ക് സ്വീകരിക്കാവുന്ന ഒരുപാട് ആൾക്കാരുടെ മാർക്ക് ഒരുപാട് ഇമ്പ്രൂവ് ചെയ്ത് പഠനങ്ങൾ തെളിയിച്ച ഒരു മെത്തേഡാണ് ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത്. ഈ മെത്തേഡിൽ 5 സ്റ്റെപ്സ് ആണുള്ളത്. ഈ മെത്തേഡിന്റെ പേര് PQRST മെത്തേഡ് എന്നാണ്. നിങ്ങളുടെ സമയം ഒട്ടും വേസ്റ്റ് ആക്കാതെ നേരെ വീഡിയോയിലേക്ക് കടക്കുക. സോ നമുക്ക് സ്റ്റെപ്പ് നമ്പർ 1 കടക്കാം. സ്റ്റെപ്പ് നമ്പർ 1 എന്നുള്ളത് പ്രിവ്യൂ ആണ്. സോ എന്താണ് പ്രിവ്യൂ? നിങ്ങൾ ഒരു ചാപ്റ്റർ പഠിക്കാനായി തുടങ്ങുക എന്ന് വിചാരിക്കുക. ആ ചാപ്റ്റർ തുറക്കുക, ആ ചാപ്റ്ററിനെ കുറിച്ചുള്ള ഒരു ബേസിക് ഐഡിയാസ് മനസ്സിലുണ്ടാക്കലാണ് ഈ ഫസ്റ്റ് സ്റ്റെപ്പിൽ ചെയ്യുന്നത്. അതിന് എന്തെല്ലാം ചെയ്യണം, അതിന്റെ ലേണിംഗ് ഒബ്ജക്റ്റീവ്സ് വായിക്കണം. രണ്ടാമത് നിങ്ങൾ ഇതിന്റെ കണ്ടന്റ്സ് എന്തൊക്കെ എന്നുള്ളത് ഇൻഡെക്സിലൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ ഒന്ന് വായിച്ചു വിടുക. ശേഷം നിങ്ങൾ ഓരോ മെയിൻ ഹെഡിങ്സ് നോക്കുക. ആ മെയിൻ ഹെഡിങ്സിനടിയിൽ എന്തൊക്കെ സബ് ഹെഡിങ്സ് ഉണ്ട് എന്നും അറിയുക. ഈ സബ് ഹെഡിങ്സിന്റെ ഒക്കെ ഇടയിൽ ചിലപ്പോൾ ചില ഗ്രാഫുകളോ ഇല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇമേജുകളോ ഉണ്ടാകും. സോ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെച്ച് എല്ലാ പേജും ഒന്ന് മറിച്ചു നോക്കുക. അവസാനം ഈ പാഠത്തിന്റെ സമ്മറി ഉണ്ടെങ്കിൽ ആ സമ്മറിയും ഒന്ന് വായിച്ചു നോക്കുക. ഇനി നമുക്ക് സ്റ്റെപ്പ് നമ്പർ 2 പറയാം. അതിനു മുമ്പ് മറ്റൊരു ഇമ്പോർട്ടന്റ് കാര്യം പറഞ്ഞോട്ടെ. നമ്മൾ നീറ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ കോവിഡ് റെസ്ട്രിക്ഷൻസ് എല്ലാം കാരണം നമ്മൾ ചില പുറത്തു പോയി നിന്ന് പഠിക്കുക എന്നുള്ളതൊക്കെ ചില സമയങ്ങളിൽ ഇമ്പോസിബിൾ ആയി വന്നേക്കാം. ഇന്ത്യയിലെ തന്നെ ഒരു ബെസ്റ്റ് ആപ്പ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഓൺലൈൻ ബാച്ച് ആണ് ഐക്യാ ബാച്ച് എന്ന് പറയുന്നത്. ഈ ഐക്യാ ബാച്ച് നിങ്ങൾക്ക് വേണ്ടി നടത്തുന്നത് ഇന്ത്യയിലെ തന്നെ ടോപ്പ് ലിസ്റ്റിൽ നിൽക്കുന്ന ഒരു ലേണിംഗ് ആപ്പായിട്ടുള്ള അൺഅക്കാഡമി ആണ്. ഈ അൺഅക്കാഡമി എന്ന് പറയുന്നത് ഒരുപാട് സൗജന്യ സേവനങ്ങളൊക്കെ കൊടുക്കുന്ന ഒരു ആപ്ലിക്കേഷൻ ആണ്. ഇത് ഏറ്റവും കൂടുതൽ യൂട്ടിലൈസ് ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ കേരളത്തെക്കാൾ പുറത്തുള്ള ആൾക്കാരാണ്. ഓക്കെ, പക്ഷേ ഐക്യാ ബാച്ച് എന്ന ബാച്ചിലൂടെ മലയാളികൾക്ക് കൂടി അൺഅക്കാഡമി അവസരം ഒരുക്കുകയാണെന്നുള്ളതാണ് സത്യം. അതായത് ഇപ്പം നിലവിൽ +1, +2 പഠിക്കുന്നവര് അതുപോലെ തന്നെ നീറ്റ് ഡ്രോപ്പേഴ്സ് ആയി ഉള്ളവർക്കൊക്കെ മലയാളത്തിൽ നീറ്റ് ക്ലാസുകൾ ഐക്യാ ബാച്ചിലൂടെ കിട്ടുന്നു. അതും ലൈവ് ഇന്ററാക്റ്റീവ് സെക്ഷൻസ് അടങ്ങിയതായിരിക്കും അത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഡൗട്ടുകൾ ലൈവ് ആയിട്ട് തന്നെ ക്ലിയർ ചെയ്യാൻ പറ്റുന്നു. സോ ഇപ്പൊ +1 പഠിക്കുന്ന ആൾ അല്ലെങ്കിൽ +2 പഠിക്കുന്ന ആൾ നീറ്റ് ടോപ്പേഴ്സ് ഒക്കെ എക്സാം എഴുതുക ഒന്നെങ്കിൽ 2022 നീറ്റോ 2023 നീറ്റോ ആയിരിക്കും. സോ ആ വർഷങ്ങളിലെ നീറ്റ് എക്സാം എഴുതുന്നവർക്ക് വേണ്ടിയാണ് ഇപ്പോൾ ഐക്യാ ബാച്ച് റണ് ചെയ്യുന്നത്. മറ്റൊരു കാര്യം പറയാനുള്ളത് അൺഅക്കാഡമിന്റെ പ്ലസ് സബ്സ്ക്രിപ്ഷൻ നിങ്ങൾക്ക് എടുക്കാം. ഒരു അടിപൊളി ഓഫർ ഉണ്ട്, അത് January 30-31. ഇപ്പൊ വീഡിയോ കാണുന്ന ആ അപ്ലോഡ് ചെയ്ത ദിവസം തന്നെയാണെങ്കിൽ ഇന്ന് നിങ്ങൾ അത് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ കുമാരിയ എന്ന കോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ 20% ഡിസ്കൗണ്ട് കിട്ടുന്നുണ്ട്. അപ്പം ആ ഓഫർ മനസ്സിലാക്കുക. സോ ഈ ഓഫർ അവൈലബിൾ ആവാനുള്ള ലിങ്കും അതുപോലെ തന്നെ ഈ ബാച്ചിന്റെ ലിങ്കും നമുക്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. സോ നിങ്ങൾ അത് ട്രൈ ചെയ്യുന്നു വിശ്വസിക്കുന്നു. നമുക്ക് നമ്മുടെ കണ്ടന്റിലേക്ക് തന്നെ തിരിച്ചു വരാം. സോ നമുക്ക് സ്റ്റെപ്പ് നമ്പർ 2 പറയാം. സ്റ്റെപ്പ് നമ്പർ 2 നിങ്ങൾ ചെയ്യേണ്ടത് പ്രിവ്യൂ കഴിഞ്ഞാൽ അടുത്ത എന്താണ്? ക്യൂ അല്ലേ? ക്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? ക്വസ്റ്റ്യൻ. പ്രിവ്യൂ കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കുക, സ്വയം ചോദിക്കുക എന്നുള്ളതാണ്. എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ്? ഈ ചാപ്റ്റേഴ്സ് പഠിക്കുന്നതിന്റെ പർപ്പസ് എന്താണ്, ഇതിന്റെ ഒരു ലക്ഷ്യം എന്താണ്, അതായത് നമ്മൾ ഇതിൽ എന്തൊക്കെ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. സോ ഈ ഒരു ഫസ്റ്റ് പ്രിവ്യൂ സ്റ്റേജ് കഴിയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും എന്തൊക്കെയാണ് ഇതിൽ പഠിക്കാനുള്ളത് എന്നുള്ളത് അല്ലേ. സോ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ സ്റ്റേജിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിൽ നമ്മൾ പഠിക്കേണ്ടത്, അതായത് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം, നമ്മുടെ കോഴ്സിന് ബെനിഫിഷ്യൽ ആയിട്ടുള്ള എന്തെല്ലാം കാര്യങ്ങളുണ്ട്. മാത്രമല്ല ഓരോ ഹെഡിങ്സിൽ നിന്നും ഓരോ സബ് ഹെഡിങ്സിൽ നിന്നും വരാൻ ചാൻസ് ഉള്ള അല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ക്വസ്റ്റ്യൻസ് തയ്യാറാക്കുക. ഓക്കെ, ഇന്നതിൽ നിന്ന് ഈ ക്വസ്റ്റ്യൻസ് വരും. ഇപ്പം അഡ്വാൻറ്റേജസ് ഓഫ് ഇന്നത് എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് ഇന്നത്. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻസ് തയ്യാറാക്കാൻ വേണ്ടി പറ്റണം. അങ്ങനെ ക്വസ്റ്റ്യൻസ് തയ്യാറാക്കുക എന്നുള്ളതാണ് സ്റ്റെപ്പ് 2 നിങ്ങൾ ചെയ്യേണ്ടത് കാര്യം. നമുക്ക് സ്റ്റെപ്പ് നമ്പർ 3 കടക്കാം. സ്റ്റെപ്പ് നമ്പർ 3 എന്താണ്? ആർ. ആർ എന്ന് പറഞ്ഞാൽ റീഡ്. സോ നമ്മൾ രണ്ടാമത്തെ സ്റ്റെപ്പിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലേ, അതുപോലെ എന്തൊക്കെ പഠിക്കണമെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ടെസ്റ്റ് റീഡ് ചെയ്യാൻ വേണ്ടി പോവാണ്, ആ ഒരു ചാപ്റ്റർ റീഡ് ചെയ്യാൻ വേണ്ടി പോവാണ്. നല്ല വൃത്തിക്ക് പഠിക്കുക, ഓരോ പോർഷൻസിലും പഠിച്ചുകൊണ്ടിരിക്കുക, മനസ്സിൽ സെക്കൻഡ് സ്റ്റെപ്പിൽ ഉണ്ടാക്കിയ ക്വസ്റ്റ്യൻസ് മനസ്സിൽ വെച്ചുകൊണ്ട് വേണം പഠിക്കാൻ. അതിന്റെ ആൻസറുകൾക്ക് വേണ്ടി നമ്മുടെ മൈൻഡ് ക്യൂ എന്താ പറയുക, ഒരു ആകാംക്ഷയോടെ ഇങ്ങനെ ചെക്ക് ചെയ്യും. അതായത് ഓക്കെ, ആ ക്വസ്റ്റ്യൻ ഞാൻ ഉണ്ടാക്കി, അതിന്റെ ആൻസർ എന്താണ് എന്താണെന്ന് ഇങ്ങനെ മൈൻഡ് ചോദിക്കും. സോ എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ഉള്ളപ്പം മൈൻഡ് പെട്ടെന്ന് ആ ആൻസർ കൊത്തി
എടുക്കുന്നതാണ്. നമ്മൾ വെറുതെ ആദ്യം തന്നെ വെറുതെ പഠിച്ചു പോകുമ്പോൾ കിട്ടാത്ത അത്രയും ഒരു ഇൻട്രസ്റ്റ് ഈ രണ്ടാം സ്റ്റെപ്പ് കഴിഞ്ഞ് ഇങ്ങനെ റീഡ് ചെയ്യുമ്പോൾ ഉണ്ടാവാനിടയുണ്ട്. ഇങ്ങനെ റീഡ് ചെയ്യുക എന്നുള്ളതാണ് മൂന്നാമത്തെ സ്റ്റെപ്പ്. നാലാമത്തെ സ്റ്റെപ്പ് എന്ത് ചെയ്യണം? മൂന്നാമത്തെ സ്റ്റെപ്പ് നമ്മൾ നന്നായിട്ട് പഠിച്ചു അല്ലേ, ഓരോ പോയിന്റ്സ് ഒക്കെ. സോ നമ്മൾ ടെസ്റ്റ് ഒക്കെ മടക്കി വെക്കുക. എന്നിട്ട് നാലാമത്തെ സ്റ്റെപ്പ് പറഞ്ഞാൽ എസ് ആണ്. എസ് സെൽഫ് റിസൈറ്റ് ആണ്. സെൽഫ് റിസൈറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ സ്വന്തം ഈ കാര്യങ്ങളൊക്കെ ഒന്നും കൂടി ഒന്ന് ആലോചിക്കുക. അതായത് നിങ്ങൾ ഫസ്റ്റ് തൊട്ട് ഓരോ ഹെഡിങ്സ് പഠിച്ചു, അതിന്റെ സബ് ഹെഡിങ്സ് പഠിച്ചു, മെയിൻ കീ പോയിന്റ്സ് ഒക്കെ ഒരുപാട് പഠിച്ചിട്ടുണ്ടാവും, കുറെ ക്വസ്റ്റ്യൻസിന്റെ ആൻസർ ഒക്കെ വെച്ച് നിങ്ങൾക്ക് കുറെ ഒക്കെ നിങ്ങളുടെ മനസ്സിലുണ്ട് അല്ലേ. അപ്പം ഈ കാര്യങ്ങളൊക്കെ ഒന്ന് സെൽഫ് റിസൈറ്റ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് അത് കിട്ടുന്നില്ല എങ്കിൽ, എന്തെങ്കിലുമൊക്കെ ഓർമ്മ കിട്ടുന്നില്ല എങ്കിൽ, നിങ്ങൾ വീണ്ടും സ്റ്റെപ്പ് 3 തിരിച്ചു പോവുക. അതായത് ആ ഭാഗങ്ങൾ ഒന്നും കൂടി ഒന്ന് റീഡ് ചെയ്യുക. സോ അങ്ങനെ ചെയ്യുമ്പോൾ അതൊരു റിവിഷനും കൂടി ആയില്ലേ. നാലാമത്തെ സ്റ്റെപ്പ് കഴിഞ്ഞു, ഇനി അഞ്ചാമത്തെ സ്റ്റെപ്പ്, ലാസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ളത് പറയുന്നത് ടെസ്റ്റ് ആണ്. ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ മറ്റൊന്നും ഇല്ല കേട്ടോ. നിങ്ങൾ സ്റ്റെപ്പ് 2 കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ തയ്യാറാക്കി വെച്ചിട്ടില്ലേ, ആ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ എടുക്കുക. എന്നിട്ട് നിങ്ങൾ ആ ഓരോ ക്വസ്റ്റ്യനും ആൻസർ ചെയ്യുക, സ്വയം ഒരു ടെസ്റ്റ് എഴുതുക, അത്രയേ ഉള്ളൂ. സോ നിങ്ങൾ മൂന്നാമത്തെ സ്റ്റെപ്പിൽ നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്, നാലാമത്തെ സ്റ്റെപ്പിൽ ഇതൊക്കെ നന്നായിട്ട് ഓർത്തിട്ടുണ്ട്. ഇനി അഞ്ചാമത്തെ സ്റ്റെപ്പിൽ ആ ഉത്തരങ്ങൾ എഴുതുന്നതിൽ നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവുമോ? ഉണ്ടാവില്ല. സോ ആ ഒരു ക്വസ്റ്റ്യൻസിനൊക്കെ ആൻസറും ചെയ്യുക എന്നുള്ളതാണ് അഞ്ചാമത്തെ സ്റ്റെപ്പ്. സോ നിങ്ങൾ ഈ പാഠം നല്ല രീതിയിൽ പഠിച്ചു, അതിന് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസിന്റെ ഒക്കെ ആൻസേഴ്സും ഏകദേശം ഒക്കെ മനസ്സിലാക്കി വെച്ചു, അത് നല്ല ഓർമ്മ കിട്ടുന്ന രീതിയിൽ പഠിക്കുകയും ചെയ്തു. എന്തുകൊണ്ടും നോക്കുമ്പോൾ നല്ലൊരു മെത്തേഡ് തന്നെയാണ്, ഒരുപാട് പേർക്ക് നല്ല മാർക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിച്ചൊരു മെത്തേഡാണ്. ഈ മെത്തേഡ് നിങ്ങൾ നിങ്ങളുടെ സ്റ്റഡീസിൽ ഉൾപ്പെടുത്തി നോക്കുക. ഉൾപ്പെടുത്തിയിട്ട് മികച്ച റിസൾട്ട് കിട്ടുന്നുവെങ്കിൽ അത് നിങ്ങളുടെ മെത്തേഡ് തന്നെയാണ്, നിങ്ങൾക്ക് അത് ജീവിതകാലം മുഴുവൻ ഫോളോ ചെയ്യാൻ വേണ്ടി പറ്റും. സോ ഇതുപോലുള്ള എഡ്യൂക്കേഷണൽ അല്ലെങ്കിൽ മോട്ടിവേഷണൽ കണ്ടന്റുകളൊക്കെ നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ എന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ജസ്റ്റ് ബെൽ ഐക്കൺ ഒന്ന് അടിച്ചുപൊട്ടിച്ചിട്ട് പോകാവുന്നതാണ്. നിങ്ങൾ ഏട്ടനായിട്ട് എന്നും കൂടെ ഉണ്ടാകും. മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ ബൈ ബൈ.